ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അനുപമയ്ക്ക് കുഞ്ഞിനെ കൈമാറിയിരിക്കുന്നു കോടതി എന്നതാണ്. വഞ്ചിയൂർ കുടുംബ കോടതി അനുപമയ്ക്ക് കുഞ്ഞിനെ കൈമാറാനായി ഉത്തരവിട്ടു. അല്പസമയം മുൻപ് കുഞ്ഞിന്റെ വൈദ്യ പരിശോധന കോടതി പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ അനുപമയ്ക്ക് കുഞ്ഞിനെ കൈമാറിയിരിക്കുകയാണ് കോടതി. നിർണായകമായ തീരുമാനം. ഏറെക്കാലമായി ഇവർ സമരത്തിലായിരുന്നു. ഇപ്പോൾ കുഞ്ഞിനെ തിരികെ കിട്ടിയിരിക്കുന്നു അനുപമയ്ക്കും അജിത്തിനും. വഞ്ചിയൂർ കുടുംബ കോടതിയുടെ നിർണായകമായ തീരുമാനപ്രകാരം ഇപ്പോൾ കുഞ്ഞിനെ അനുപമയ്ക്ക് കൈമാറിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പ്രേക്ഷകരെ അറിയിക്കുകയാണ്. കോടതിയുടെ സാന്നിധ്യത്തിൽ കുഞ്ഞിനെ കൈമാറിയിരിക്കുന്നു. നേരത്തെ ഉച്ച മുതൽ തുടങ്ങിയ കോടതി നടപടികളാണ്. പോലീസ് സുരക്ഷയിൽ കുഞ്ഞിനെ കോടതിയിലേക്ക് എത്തിക്കാനാണ് നേരത്തെ വഞ്ചിയൂർ കുടുംബ കോടതി ഉത്തരവിട്ടത്. നിർമ്മലാ ഭവനിൽ നിന്ന് പിന്നീട് CWC പോലീസ് സുരക്ഷയോടെ കോടതിയിലേക്ക് കുഞ്ഞിനെ എത്തിക്കുകയായിരുന്നു. അതിനുശേഷം വൈദ്യ പരിശോധന, അനുപമയടക്കം ചേംബറിലേക്ക് കോടതി വിളിച്ചു വരുത്തുകയും ചെയ്തു. ഇപ്പോൾ കുഞ്ഞിനെ അനുപമയ്ക്ക് കൈമാറിക്കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമം കോടതി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അനുപമ തൻ്റെ കുഞ്ഞിനെ വാങ്ങിയിരിക്കുന്നു, അനുപമയ്ക്ക് തൻ്റെ കുഞ്ഞിനെ തിരികെ ലഭിച്ചിരിക്കുന്നു എന്നതാണ്. ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം, ജനിച്ച് 3 ദിവസം കഴിയുമ്പോൾ ഈ കുഞ്ഞിനെ പിരിയേണ്ടി വന്നതാണ് അനുപമയ്ക്ക്. അതിനുശേഷം 1 വർഷത്തിന് ശേഷം ഇപ്പോൾ സ്വന്തം കുഞ്ഞിനെ അനുപമ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഷഫീദ് വിവരങ്ങളുമായി. ഷഫീദ്, ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം കോടതി കൈക്കൊണ്ടിരിക്കുന്നു, അനുപമയ്ക്ക് കുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നു. എന്താണ് ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്നത്? അഞ്ച, ഏറ്റവും സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതി ഇങ്ങനെയൊരു നിലപാട് അറിയിച്ചത്. അല്പസമയം മുൻപ് കോടതി തീരുമാനമെടുത്തു. പേരൂർക്കട ദത്തവിവാദത്തിൽ കുഞ്ഞിനെ അനുപമയ്ക്ക് കൈമാറാം. കോടതിയുടെ സാന്നിധ്യത്തിൽ വെച്ച കുഞ്ഞിനെ കൈമാറിയിരിക്കുന്നു. ചേംബറിൽ വെച്ചാണ് കുഞ്ഞിനെ കൈമാറിയത്. അതായത് കോടതിയുടെ മേൽനോട്ടത്തിൽ കുഞ്ഞിനെ കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ പശ്ചാത്തലത്തിൽ കോടതി ഒടുവിൽ അന്തിമ തീരുമാനമെടുത്തിരിക്കുന്നു. ഇന്ന് CWC കോടതിയെ രാവിലെ സമീപിച്ച് അടിയന്തരമായി കേസ് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ കോടതിയിലേക്ക്, അതല്ലെങ്കിൽ കോടതി ഈ അനുപമയ്ക്ക് കുഞ്ഞിനെ കൈമാറാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസി വഴി ആന്ധ്രാ സ്വദേശികൾ, അല്ലെങ്കിൽ അവരുടെ വെരിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി CWC എന്ന് പറയപ്പെടുന്ന അപെക്സ് ബോഡി, ശിശുക്ഷേമ സമിതി അതിൻ്റെ, അല്ലെങ്കിൽ ശിശുക്ഷേമ സമിതിയിൽ നിന്ന് കുഞ്ഞിനെ ആന്ധ്രാപ്രദേശിലുള്ള ദമ്പതികൾക്ക് കൈമാറുന്നു. ശേഷം അനുപമ നടത്തിയ, ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ നിരവധി പോരാട്ടങ്ങൾ, സമരങ്ങൾ, അതിനൊടുവിലാണ് ഇപ്പോൾ അനുപമയ്ക്ക് കോടതി കുഞ്ഞിനെ കൈമാറിയിട്ടുള്ളത്. ഇതിലേതെങ്കിലും തരത്തിൽ വ്യവസ്ഥകൾ വയ്ക്കുമോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് അറിയാം. പക്ഷേ ചേംബറിൽ ഇപ്പോൾ അനുപമയ്ക്ക് കുഞ്ഞിനെ കോടതി ഔദ്യോഗികമായി നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയും, കോടതി കൈമാറിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഈ കോടതിയുടെ റോഡിലൂടെ അനുപമയും അജിത്തും കുഞ്ഞും കൂടി വരും. നേരത്തെ കഴിഞ്ഞ ദിവസം അനുപമയുടെ ആവശ്യപ്രകാരം CWC ഇടപെട്ട് ഈ കുഞ്ഞിനെ കാണാൻ സൗകര്യം അരമണിക്കൂർ കുഞ്ഞിനെ കാണാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. പിന്നാലെ ഒരു ദിവസം പോലും വ്യത്യാസമില്ലാതെ കോടതി, സർക്കാർ ഇക്കാര്യത്തിൽ കോടതിയെ വിവരം ധരിപ്പിച്ചു. ഒടുവിൽ ഇങ്ങനൊരു തീരുമാനം. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമുക്ക്, നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അനുപമ കുഞ്ഞുമായി വരുന്നതാണ്. അനുപമ നടത്തിയ നീണ്ട പോരാട്ടങ്ങൾ, സമര പോരാട്ടങ്ങൾ മാത്രവുമല്ല, അതിനൊടുവിലാണ് ഇപ്പോൾ കുഞ്ഞിനെ ലഭിക്കുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായി നമുക്ക് കണക്കാക്കാൻ കഴിയും. ഇന്ന് രാവിലെ CWC കോടതിയെ സമീപിക്കുന്നു. CWC അടിയന്തരമായി കേസ് പരിഗണിക്കണമെന്നും DNA പരിശോധനാ ഫലമടക്കമുള്ള റിപ്പോർട്ടുകൾ സമർപ്പിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നു. കോടതി കേസ് പരിഗണിച്ചതെങ്കിൽ, കേസ് പരിഗണിച്ച ശേഷം 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോടതി ഈ ആൾ ആവശ്യപ്പെടുന്നു. അതിലൊന്ന്, CWC ഇക്കാര്യത്തിൽ CWC ശിശുക്ഷേമ സമിതിയും അവരുടെ തീരുമാനം അറിയിക്കണമെന്നുള്ളതാണ്. കോടതിയിൽ അല്പസമയം മുൻപ് സർക്കാർ കുഞ്ഞിനെ കൈമാറുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിനെ ദത്ത പ്രൊസീജിയർക്ക് വിധേയമാക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞിൻ്റെ ബയോളജിക്കൽ മാതാവ് അവകാശവാദം ഉന്നയിച്ചു. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാകും, അല്പസമയത്തിനുള്ള അനുപമ കുഞ്ഞുമായി പുറത്തേക്ക് വരും. ഏതായാലും ഈ കുഞ്ഞിനെ പുറത്തേക്ക് വരുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിഞ്ഞത് ഇന്നത്തെ കോടതിയുടെ അടിയന്തര ഇടപെടലുകളെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് കോടതി ഈ വിഷയത്തിൽ നടത്തിയത് വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇന്ന് നടത്തിയത് സുപ്രധാനമായ ഇടപെടലാണ്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് മിനിറ്റുകൾ വ്യത്യാസത്തിൽ കുഞ്ഞിനെ ഇവിടേക്ക് ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകുന്നുണ്ട്. നിർമ്മല ശിശുഭവനിൽ നിന്ന് ഏതാണ്ട് 10 മിനിറ്റിനുള്ളിൽ കുഞ്ഞിനെ CWC ഇടപെട്ടുകൊണ്ട് കോടതിയിൽ ഹാജരാക്കുന്നു. ശേഷം കോടതിയിൽ എത്തിച്ച കുഞ്ഞിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ കോടതിയുടെ നിർദ്ദേശം വരുന്നു. അപ്പോഴേക്ക് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിരുന്നു, ഇത് പോസിറ്റീവ് എൻഡിങ്ങിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത്. സ്വാഭാവികമായും കോടതി അങ്ങനൊരു മൈൻഡ് സ്റ്റേറ്റിലേക്ക്, അതല്ലെങ്കിൽ കോടതി ഈ അനുപമയുടെ മനോവ്യവഹാരം അടക്കമുള്ള കാര്യങ്ങൾ കാര്യമായി പരിഗണിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനൊടുവിലാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന്, അല്ലെങ്കിൽ കോടതിയുടെ സാന്നിധ്യത്തിൽ കോടതി അനുപമയ്ക്ക് കുഞ്ഞിനെ കൈമാറുന്നത്. ഇനി ഉത്തരവിറങ്ങിയാൽ മാത്രം
മാത്രം മതി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാങ്കേതികമായ പ്രശ്നങ്ങൾ മാത്രമാണ്, ആ സാങ്കേതികമായ പ്രശ്നങ്ങൾ അല്പസമയത്തിനുള്ളിൽ പൂർത്തീകരിക്കും. അങ്ങനെയാണെങ്കിൽ അനുപമ നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന വാഹനങ്ങൾക്ക് പിന്നാലെ അനുപമ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അനുപമയ്ക്ക് കുഞ്ഞിനെ കൈമാറിയിരിക്കുന്നു. ഒരു വയസ്സും രണ്ട് മാസവും മാത്രമുള്ള അനുപമയുടെ കുഞ്ഞിനെ ജനിച്ച് വളരെ കുറച്ച് ദിവസങ്ങളാകുന്നതിന് മുൻപ് അനുപമയുടെ പക്കൽ നിന്നും അകന്നുപോയ കുഞ്ഞിനെ അല്പസമയത്തിനുള്ളിൽ അനുപമയ്ക്ക് കുഞ്ഞുമായി അനുപമ അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് വരും. DNA പരിശോധനാ ഫലം പോസിറ്റീവായതിനെ തുടർന്നാണ് CWC സർക്കാരും ഇക്കാര്യത്തിൽ അടിയന്തരമായ തീരുമാനമെടുത്തത്. ആ അടിയന്തര തീരുമാനത്തിനൊടുവിലായിരുന്നു ഇന്ന് കോടതിയെ സമീപിക്കാമെന്നുള്ള ഒരു രീതിയിലേക്ക് കടക്കുന്നതും. ഇന്ന് കോടതിയിൽ കേസ് പരിഗണിക്കുകയും ചെയ്തായാലും വിശദമായ ഉത്തരവിൽ ആ ഉത്തരവ് പുറത്തിറങ്ങിയാൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടക്കാല ഉത്തരവാണോ അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നതാണ് അനുപമയ്ക്ക് ചേംബറിൽ വെച്ച് തന്നെ കുഞ്ഞിനെ കൈമാറിയിരിക്കുന്നു. ഒരു പ്രാഥമിക വൈദ്യപരിശോധന ചേംബറിൽ വെച്ച് തന്നെ കുഞ്ഞിനെ നടത്തിയിരുന്നു. അതിനൊക്കെ അങ്ങനെയുള്ള എല്ലാ സ്വാഭാവിക നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയത്. സ്വാഭാവികമായും ബയോളജിക്കൽ മദർ, കുഞ്ഞിൻ്റെ ബയോളജിക്കൽ മദർ ഇങ്ങനൊരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഡെത്ത് പ്രോസസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോഗ്രസ് ചെയ്യുന്ന ഒരു സമയത്ത് അങ്ങനൊരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ അത് കോടതിയുടെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ ആ പരിധിക്കുള്ളിൽ വരുത്തിക്കൊണ്ട് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം എന്നുള്ളതായിരുന്നു നിയമവശം. അതടക്കമുള്ള കാര്യങ്ങൾ കോടതി പരിഗണിച്ചപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അനുപമ വരുന്നു, അതായത് അനുപമ തൻ്റെ കുഞ്ഞുമായി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യമായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. കാരണം അനുപമ ഏറെ കാലം നടത്തിയ പോരാട്ടത്തിനൊടുവിലാണ് അനുപമ ഇപ്പോൾ ഈ കുഞ്ഞുമായി പുറത്തേക്ക് വരുന്നത്. വളരെയേറെ അതല്ലെങ്കിൽ വളരെയേറെ സന്തോഷത്തിലായിരുന്നു അനുപമ ഇന്നലെ, പ്രത്യേകിച്ച് കുഞ്ഞിനെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഏറെ സന്തോഷം അനുപമയ്ക്കുണ്ടായിരുന്നു. ആ സന്തോഷങ്ങൾ കൊടുവിലിപ്പോൾ അനുപമ കോടതിക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. അജിത്തുണ്ട്, മാത്രമല്ല കിക്കേരമയുണ്ട്, മാത്രവുമല്ല വനിതാ പ്രവർത്തകർ, അതായത് അനുപമയ്ക്ക് ഐക്യദാർഢ്യവുമായി വന്ന വനിതാ പ്രവർത്തകർ ഈ കോടതിക്ക് മുൻപിലുണ്ട്. കോടതിയുടെ ഈ പ്രധാനപ്പെട്ട വരാന്തയിൽ വാതിലിലേക്ക് അനുപമ തൻ്റെ കുഞ്ഞുമായി വരികയാണ്. ആന്ധ്രാപ്രദേശിലെ ദമ്പതികൾക്ക് താൽക്കാലികത്തിൽ അനുവദിച്ച കുഞ്ഞ് പിന്നീട് DNA പരിശോധനാ ഫലം അടക്കമുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കുഞ്ഞിനെ തിരികെ നൽകുന്നു. ഒടുവിൽ ആ കുഞ്ഞുമായി അനുപമ കോടതിക്ക് പുറത്തേക്ക് വരുന്ന വളരെ വൈറ്റൽ വിഷ്വലിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒപ്പമുള്ള ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തിയാൽ അനുപമയുടെ ഈ അജിത്തുണ്ട്, അതേപോലെ തന്നെ KK രമ MLA ഉണ്ട്. കൂടാതെ അനുപമയ്ക്കൊപ്പം ഈ സമരത്തിൽ പങ്കാളികളായ, സമരത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളുകളെല്ലാം അനുപമയ്ക്കൊപ്പമുണ്ട്. ഇന്നത്തെ കോടതി പ്രൊസീജർ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സാഹചര്യം ഒരു കാര്യമാണ്. കാരണം വളരെ അടിയന്തരമായി വിഷയം പൂർത്തീകരിക്കുന്നു. അനുപമയുടെ മുഖത്ത് പുഞ്ചിരി നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെയും സമാനമായ രീതിയിൽ വലിയ സന്തോഷത്തിലായിരുന്നു അനുപമ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുപമയുടെ മുഖത്ത് ആ പുഞ്ചിരി നമുക്ക് ഏറ്റവും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അനുപമ കുഞ്ഞുമായി വരികയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അനുപമയുടെ വലിയ സന്തോഷം, വലിയ പോരാട്ടങ്ങൾക്കൊടുവിൽ അനുപമ കുഞ്ഞിനെ സ്വന്തമാക്കിയിരിക്കുന്നു. DNA പരിശോധനാ ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് അങ്ങനെ ഒരു നിലപാടുണ്ടായത്. ഏതായാലും മാധ്യമങ്ങളോട് അനുപമ ഇപ്പോൾ പ്രതികരിക്കുമെന്ന് നമ്മൾ കരുതുന്നുണ്ട്. അല്പസമയത്തിന് മുമ്പാണ് കോടതി അനുപമയ്ക്ക് കുഞ്ഞിനെ കൈമാറിയത്. പെതുർക്കട ദത്ത് വിവാദത്തിൽ, അതായത് കേരളത്തിൽ ഏറെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ചയായ പെതുർക്കട ദത്ത് വിവാദത്തിൽ അമ്മ അനുപമയ്ക്ക് ഇപ്പോൾ കുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നു. കുഞ്ഞുമായി അമ്മ ഇപ്പോൾ കോടതി വിട്ടിട്ടില്ല. കോടതിയുടെ പ്രധാന കവാടത്തിന് മുൻപിൽ നിൽക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ വീട്ടിലേക്ക് മടങ്ങാൻ കഴിയും. എല്ലാ പ്രൊസീജിയേഴ്സും ഇതുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കോടതി ഉത്തരവ് പൂർണ്ണമായും പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇറങ്ങിയാൽ മാത്രമേ അതൊരു ഇടക്കാല ഉത്തരവാണോ എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ വലിയ സന്തോഷം തരുന്നൊരു കാഴ്ച, ഇപ്പോൾ തിരികെ മടങ്ങുകയാണ്. ഒരുപക്ഷേ തിരികെ വാഹനത്തിലേക്ക് കടക്കുകയാകാം, അല്ലെങ്കിൽ വാഹനത്തിലേക്ക് കോടതിക്ക് പുറത്തേക്ക് വരാനായിരിക്കാം ഒരു പക്ഷേ അനുപമ തീരുമാനിച്ചിരിക്കുന്നത്. ശേഷം വീട്ടിൽ പോയതിനു ശേഷം മാത്രമായിരിക്കും അനുപമ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിലേക്ക് കടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അനുപമ ഇപ്പോൾ കോടതി നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നു. വീട്ടിലേക്ക് മടങ്ങിയതിനു ശേഷം കാണാം എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ സമരപന്തലിലേക്ക് എത്തിയതിനു ശേഷം കാണാം എന്നുള്ളതാണ്. അക്കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ഏതായാലും ഇല്ല. പക്ഷേ ഏതായാലും കുഞ്ഞിനെ കൈമാറിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. ഇന്ന് അടിയന്തരമായി കോടതിയിൽ നടന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് രാവിലെ CWC കോടതിയെ സമീപിച്ചുകൊണ്ട് തന്നെ അടിയന്തരമായി കേസ് പരിഗണിക്കാൻ അനുമതി കോടതി നൽകുന്നു. ശേഷം CWCയോടും ശിശുക്ഷേമ സമിതിയോടും ഇക്കാര്യത്തിലെ തീരുമാനം അറിയിക്കാൻ പറയുന്നു, തീരുമാനം അറിയിക്കുന്നു. ഈ CWC നേരത്തെ ദത്ത് കരാർ അത് റദ്ദ് ചെയ്യാൻ അനുപമ ഹർജി കൊടുക്കുന്നു. ആ ഹർജിക്കൊടുവിൽ ഏറ്റവും ഒടുവിൽ സന്തോഷകരമായ ഒരു തീരുമാനം ആ വിഷയത്തിൽ ഉണ്ടാക്കുന്നു. പെരൂർക്കട ദത്ത് വിവാദത്തിൽ അനുപമയ്ക്ക് തൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഒരു വയസ്സും രണ്ട് മാസവും പ്രായമുള്ള തൻ്റെ കുഞ്ഞിനെ അനുപമയ്ക്ക് കിട്ടിയിരുന്നു. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അനുപമ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനുപമ ഈ കഴിഞ്ഞ ദിവസം കുഞ്ഞിനെ പോയി കണ്ടിരുന്നു. പക്ഷേ കണ്ടിരുന്നെങ്കിൽ പോലും തനിക്ക് കണ്ട് കുഞ്ഞിനെ കണ്ട് കൊതി തീർന്നില്ല, കുഞ്ഞിൻ്റെ ഒപ്പം ഇരുന്ന് കൊതി തീർന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് അനുപമ പറഞ്ഞത്. വൈകാരികമായിട്ടായിരുന്നു അനുപമയുടെ ആ വിഷയത്തിലെ പ്രതികരണം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പ്രസവിച്ച ദിവസങ്ങൾക്കുള്ളിൽ ആ അമ്മയിൽ നിന്ന് കുഞ്ഞിനെ അകറ്റിയിരുന്നു. സ്വാഭാവികമായും അതൊരു വലിയ നീറ്റലായി അനുപമയ്ക്ക് അനുപമ അതിനെക്കുറിച്ച് പലതവണ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരു അർഹത വന്നിരിക്കുന്നു. അനുപമയ്ക്ക് ഇനി സന്തോഷിക്കാം. കുഞ്ഞിനെ അനുപമയ്ക്ക്
നൽകിയിരിക്കുന്നു. പക്ഷേ അതൊരു ഇടക്കാല ഉത്തരവാണ്. ഉത്തരവിൽ വ്യവസ്ഥകളുണ്ടോ അതല്ലെങ്കിൽ ഉത്തരവിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഏതായാലും പേതുർക്കട തത്വവിവാദത്തിൽ അനുപമയ്ക്ക് തൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതും നീണ്ട മാസങ്ങൾക്ക് ശേഷം ആ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ തിരികെ ലഭിക്കുന്നു. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ നിയമ പോരാട്ടം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. പ്രത്യേകിച്ച് അനുപമയുടെ വീട്ടുകാരടക്കമായിരുന്നു ഈ കേസിലെ പ്രധാന പ്രതികൾ. അച്ഛൻ ജയചന്ദ്രൻ, അമ്മ സ്മിത ഉൾപ്പെടെ 6 പേരെയായിരുന്നു പ്രതിപട്ടികയിൽ ചേർത്തിരുന്നത്. അവർക്ക് 5 പേർക്ക് മുൻകൂർ ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ ലഭിച്ചിരുന്നു. ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. അനുപമയുടെ ഒപ്പമുള്ളവർ പുറത്തേക്ക് പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണുന്നത്. അല്പസമയത്തിനുള്ളിൽ അനുപമയുടെ വാഹനവും ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. അനുപമയുടെ വാഹനവും ഇപ്പോൾ കോടതിക്ക് പുറത്തേക്ക് വരികയാണ്. ഏതായാലും കുഞ്ഞിനെ അനുപമയ്ക്ക് കിട്ടിയെന്ന വലിയ സന്തോഷത്തിലാണ് അനുപമ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അനുപമ കുഞ്ഞുമായി മടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോടതിയിൽ നിന്ന് വളരെ സന്തോഷത്തോടുകൂടി അനുപമയുടെ മുഖത്ത് നമുക്ക് ആ സന്തോഷം കാണാൻ സാധിക്കും. ഇതുവരെ ഇല്ലാത്ത സന്തോഷം അനുപമയുടെ മുഖത്തുണ്ട്. സ്വാഭാവികമായും സ്വന്തം കുഞ്ഞിനെ തിരികെ ലഭിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷത്തിലാണ് അനുപമയുള്ളത്. അനുപമയുടെ മുഖത്ത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. കുഞ്ഞിനെ തൽക്കാലം കുഞ്ഞിനെ റിവീൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇപ്പോൾ ഈ അതായത് കുഞ്ഞുമായി അനുപമ ഇപ്പോൾ പുറത്തേക്ക് മടങ്ങുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.